പാലക്കാട് സി പി എം നടത്തുന്ന നാടകം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന ഭരണത്തിലെ വിലയിരുത്തലായി ഉപതെരഞ്ഞെടുപ്പിനെ കാണാൻ തയ്യാറുണ്ട് എന്നും മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നതായും രമേശ് ചെന്നിത്തല മുഖത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് സി പി എം നടത്തുന്ന നാടകം ബി ജെ പിയെ സഹായിക്കാനാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യാതിരിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ നാടകം പൊളിഞ്ഞുപോയതിൻ്റെ ദുഃഖത്തിലാണ് സി പി എം ഇപ്പോൾ. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരം നാടകങ്ങൾ ഇവർ കാണിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? കേരള ഗവൺമെന്റിന്റെ വിലയിരുത്തലായി ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളെ കാണാൻ തയ്യാറുണ്ടോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുക, അതിൽ നിന്നൊരു മാറ്റവും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വൻപിച്ച പരാജയത്തിന് ശേഷം തങ്ങൾ തെറ്റുകൾ തിരുത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റും തിരുത്തിയിട്ടില്ല. വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പാർട്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് പരാജയം ഉറപ്പായതോടുകൂടി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള വെപ്രാളത്തിലാണ് ബാഗ് വിവാദവും രാത്രിയിലെ റെയ്ഡ് ഉൾപ്പെടെയുള്ള നാടകവും നടത്താൻ സി പി എം തയ്യാറായത്. ഇത് സി പി എം എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുന്ന നടപടികളാണ്. കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര കേരളത്തിൽ നിലനിൽക്കുകയാണെന്നും തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് അതിൻ്റെ ഭാഗമാണെന്നും തൃശൂർ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തവർ തന്നെയാണ് പാലക്കാട് സി പി എമ്മിൻ്റെ വോട്ട് മറിച്ച് നൽകി ബി ജെ പിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും ചേലക്കര തിരിച്ചു ബി ജെ പിയുടെ വോട്ടുകൾ സി പി എമ്മിന് നൽകുമെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. സി പി എം എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുന്ന ഒരു തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന നടപടികളാണ്. ഇവിടെ ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി സി പി എം കളിക്കുന്ന നാടകമാണിത്. കഴിഞ്ഞ കുറെ കാലമായി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര നിലനിൽക്കുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് അതിന്റെ ഭാഗമാണ്. പാലക്കാട് സി പി എമ്മിന്റെ വോട്ട് മറിച്ചു നൽകി ബി ജെ പിയെ വിജയിപ്പിക്കാൻ ശ്രമിച്ചു. ചേലക്കരയിൽ തിരിച്ച് ബി ജെ പിയുടെ വോട്ടുകൾ സി പി എമ്മിന് നൽകുക. ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതേ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം തെറ്റുകൾ തിരുത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ തിരുത്തിയിട്ടില്ലെന്നും ജനങ്ങൾ എതിരായി വോട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് സി പി എം രാഷ്ട്രീയം ചർച്ച ചെയ്യാത്തതെന്നും ചെന്നിത്തല പറഞ്ഞു. നരേന്ദ്രമോദിക്കെതിരായോ അമിത്ഷായ്ക്കെതിരായോ എന്തുകൊണ്ട് പിണറായി വിജയൻ വിമർശനം നടത്തുന്നില്ലെന്നും തനിക്കെതിരെയും കുടുംബത്തിനെതിരെയുമുള്ള കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയൻ ബി ജെ പിയുമായി ധാരണയിലെത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് പാലക്കാട് ബി ജെ പിയെ വിജയിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ പേര് പറഞ്ഞൊരു വിമർശനം എന്തുകൊണ്ട് അദ്ദേഹം നടത്തുന്നില്ല? കാരണം അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും തന്റെ ഓഫീസിന്റെയും പേരിലുള്ള കേസുകൾ രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ന്യൂസ് ബ്യൂറോ മുക്കം.